After months of preparation, exams and worry, the wait is finally over. I have secured a seat in MBBS at the prestigious ACME Pariyaram. Looking forward to a much waited chapter of my life, college days. എല്ലാ പരിയാരം കഥകളിലും എന്ന പോലെ ഇതും പരിയാരത്തിന്റെ മണ്ണിലേക്കുള്ള ഇവരുടെ ആദ്യ ചുവടുവെപ്പ്. പുലികളും പൂച്ചകളും പൂവാൻ കോഴികളും ഇന്നിവിടെ പറന്നിറങ്ങും. പരിയാരത്തെ കാരണവന്മാരെ ഒന്ന് കണ്ണടച്ചേക്കണേ. മണിപ്പോലെ അമൃതയിലെ പഠിക്കണ ഞാനായി പട്ടിക്കാട്ടിൽ. ഷിറ്റ്, എന്റെ പൊന്നു ചേട്ടാ, എന്തോട്ട് ചവിട്ടി ചവിട്ടണേ? ഇല്ല കുപ്പി മരണക്കിണ്ട് പൊട്ടും പതുക്കൊക്കെ ചവിട്ടിക്കൂടെ. ഹലോ, എത്തി. അതിവിടെ പറഞ്ഞേന്. ആ ഇല്ല, ക്ലാങ്ങളൊക്കെ എത്തണല്ലോ. അതിസാധനാട്ടാ. അല്ല, ബാഗിൽ മാങ്ങച്ചെറുക്ക വെച്ചിട്ടില്ലേ? ആ ഓക്കെ, ശരി, എത്തിയിട്ട് വിളിക്കാമേ. എഴുപത് പെമ്പിള്ളേർ, അതിലൊരു 50 തട്ടം. ദൈവമേ, മിന്നിച്ചേക്കണേ. ഇതൊക്കെ എന്ത്? ഇരട്ടക്കുട്ടികളെ പോലുള്ള ഈ രണ്ട് വെള്ളക്കാറുകളുടെ കൂടിച്ചേരൽ ഈ കഥയിലെ നിരവധി ചരിത്ര മുഹൂർത്തങ്ങളുടെ തുടക്കം മാത്രം. ഇത് ഈ കഥയിലെ നായിക, ഇത് നമ്മുടെ നായകൻ എന്നൊന്നും ആരും കരുതിയേക്കരുത്. കാരണം ഇത് 63 നായികമാരുടെയും 37 നായകന്മാരുടെയും കഥയോ. ഈ കാണുന്നതൊക്കെ വെറും സാമ്പിൾ, ഗോഡൌൺ അകത്തല്ല. ഫൈനൽ അലോട്ട്മെന്റ് ആയിട്ടില്ല, ചിലപ്പോ ഇതിലും നല്ലത് വരാനുണ്ടാവും. എന്തിന്? ഇതിലും നല്ലത് സ്വപ്നങ്ങളിൽ മാത്രം. അലോട്ട്മെന്റിന്റെ ആദ്യ നാളുകളിൽ മിന്നിമറഞ്ഞ മുഖങ്ങൾ പലതായിരുന്നു. കളി തുടങ്ങുന്നതിന് മുമ്പേ ഗോളടിക്കാൻ ശ്രമിച്ചവരുടെ പന്തുകൾ പലതും
പോസ്റ്റിന് പുറത്തേക്ക് പറന്നുപോയി. റഫറി വിസിലടിച്ചപ്പോ ഒരു നിമിത്തം എന്ന പോലെ ബാക്കിയായത് ഇവർ 100 പേരായിരുന്നു. അവതരിപ്പിക്കുന്ന ബാച്ച് വീഡിയോ കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്നും പെട്ടിങ്ങിറക്കുകയും കൂടും കുടുക്കയും തലയിലേറ്റി പരിയാരത്ത് വന്ന 100 പേർ, 100 മുഖങ്ങൾ, 100 ഭാവങ്ങൾ, കഴിഞ്ഞ 6 വർഷത്തെ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ, സങ്കടങ്ങളുടെ, സൃഷ്ടിച്ച വിപ്ലവങ്ങളുടെ കഥയാണിത്. കഥാ തിരക്കഥാ സംഭാഷണം ഞങ്ങൾ തന്നെ. ഈ കഥയിലെ നായകൻ ഞാൻ തന്നെ. അയ്യടാ, അതങ്ങ് പുതുപ്പള്ളി പോയി പറഞ്ഞാ മതി, ഇത് നമ്മുടെ കഥയാണ്. അങ്ങനെ ഇന്നു മുതൽ ഒരു ഡോക്ടർ ആവാനുള്ള പരാക്രമം തുടങ്ങുകയായി. തുടക്കക്കാരുടെ ആവേശം ഇന്ത്യ ചൂടുന്നത് എത്ര കണ്ടിരിക്കുന്നു. ഈ കഷ്ടം ബാത്റൂമിലേക്ക് പോയി പറയപ്പോയി, പിന്നെ ബീവറേജ് ഇല്ല, ഇത്രയും ക്യൂ. അങ്ങോട്ട് മാറിയാട്ടെ. What is that? Okay. ഇതൊക്കെ ആരെങ്കിലും വായിലിടോ. പിന്നെ പല്ലിന് ബെസ്റ്റാ. No thanks. എനിക്ക് എന്റെ കോൾഗേറ്റ് മതി. എനിക്ക് എന്റെ കോൾഗേറ്റ് മതി. നിനക്ക് വേണോ കുട്ടി? വേണ്ട, ഞാൻ തേച്ചു. നമ്മുടെ രീതിയൊന്നും ഇവിടെ ആർക്കും പറ്റില്ലപ്പാ. ഇതിലും നല്ലത് എൽ കെ ജി പിള്ളേരായിരുന്നു. ബക്കറ്റ് സോപ്പ് എന്താടാ? സോറി ട്ടോ, അമ്മ പറഞ്ഞിട്ടുണ്ട് ബക്കറ്റ് ആർക്കും കൊടുക്കരുതെന്ന്. എന്താടാ, ഹോസ്റ്റലിൽ താമസിക്കുന്ന എന്തിനാടാ ബക്കറ്റും സോപ്പും ഒക്കെ? ഒരു ചട്ടിയും ഒരു ബ്രഷും അത് മതി. ആ സോപ്പ് എടുത്താടാ. ശിവ ശിവ, എന്തൊക്കെ കാണണം. വെൽക്കം ടു ACME പരിയാരം. വൈദ്യശാസ്ത്രത്തെ മലർത്തിയടിക്കാൻ നെഞ്ചം വരിച്ച മുന്നിൽ നിന്ന ചങ്കരന്മാരിൽ പലരും പതിയെ പതിയെ തെങ്ങ് കയറാൻ തുടങ്ങി. ഒഴിഞ്ഞുകിടന്ന ഫ്രണ്ട് ബെഞ്ചുകൾ അതിന് വീണ്ടും സാക്ഷികളായി. കോളേജൊന്ന് രക്ഷയില്ല മോനെ, അടിച്ച് പൊളിക്കല്ലേ. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം വെച്ചാല് യൂണിഫോമാ. പക്ഷെ അതും പ്രശ്നമൊന്നുമില്ല, നല്ല കളറ് സാധന. പിന്നെ യുനോ ഇറ്റ്സ് ലൈക്ക് റഷ്യൻ ആൻഡ് അമേരിക്കൻ കോളേജ്, മിക്സ്ഡ് ഹോസ്റ്റലാണ്. മോളും തായാണ് ഗേൾസും ബോയ്സും. എൻ്റെ മോൻ എന്നോട് സംസാരിക്കാൻ സമയമില്ല, ചിക്സ് അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. മെസ്സ് പോണം. ഇജാസ ഇപ്പറോ. അല്ല, അപ്പം 3:30 ആയി. പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം. കണ്ണു ചുമക്കാണ്, പല്ല് കടിക്കണം, നീട്ടി ചുരട്ടൻ ആകെ വയ്യാക്കാണ്. നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയ്യാറാണ്. ചങ്കിനകത്ത് താളം മട്ടിക്കണ്ട്, തകിട്ട തകിട്ട മേളം മട്ടിക്കണ്ട്. മാതാ പിതാ ഗുരു ദൈവം നിലടോ, പേശികളാകെ ഉരുണ്ട് കയ്യാറാണ്. പുരുഷ എന്നെ അനുഗ്രഹിക്കണം, ഇപ്പൊ യുദ്ധമൊന്നുമില്ലേ. പറയുന്നത്
പെൺവർഗം ആരും കാണാത്തത് കാണും, ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും. അതാണ് മോനെ പെണ്ണ്. 100 പേരും 110 ഗ്രൂപ്പും ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നുണ്ടോ? ഗ്രൂപ്പ് കളികൾക്കും പരദൂഷണങ്ങൾക്കും ഇടയിൽ കല്ലുപതിച്ച ചുമരുകളും കണ്ണു നിറയ്ക്കുന്ന ഫോർമാലിനും തടിയൻ പുസ്തകങ്ങളും അവരുടെ ജീവിതത്തിൽ കയറിക്കൂടി. ഫസ്റ്റ് ഇയേഴ്സ് ആണല്ലേ, കോളേജൊക്കെ ഇഷ്ടപ്പെട്ടാ? കുഴപ്പമില്ല. എന്ത് കോളേജ്, അതൊക്കെ പണ്ടല്ലേ. പേരെന്താ? രജനി. അഞ്ജു. ജെഫ്രി. സ്പോർട്ടേഴ്സ് ഉണ്ട്. പൊക്കോ. എന്ത് സ്പോർട്ടേഴ്സ്, അതൊക്കെ പണ്ടല്ലേ. രജനി, സ്പോർട്ടസ് എങ്ങനെയുണ്ടായിരുന്നു? നാട്ടിൽ ഈ ഓണത്തിനൊക്കെ സ്ഥിരം മ്യൂസിക്കൽ ചെയർ കളിക്കുന്നുണ്ട്, എനിക്കെളുപ്പായിരുന്നു. മ്യൂസിക്കൽ ചെയർ പോലെ ഉണ്ടായിരുന്നല്ലേ. ഇതൊഴിച്ചാ കിട്ടുമായിരിക്കും. ഇതിലും ഇല്ലേ, ഇനിയിപ്പോ എന്ത് കഴിക്കാനാ? ഇതാണോ ഇനി ഇറങ്ങ്? ഇവരുടെ കാണാൻ ചോദിച്ചാലോ? കുലുക്കി നോക്കിയാ വരുമോ? എന്തായി ശ്വേത, ഇതുവരെ കഴിഞ്ഞില്ലേ? ഇതെന്താ മഴവില്ലോ? ബെൻഡിങ് ടെസ്റ്റ് എവിടെ? ഷാരി അല്ല, നടത്തം മാത്രമേ ഉള്ളൂ, ഒന്ന് സെറ്റ് ആവണ്ടേ? അയ്യേ, ഇവനെയാ ഇവളൊക്കെ സെറ്റാക്കുന്നല്ലേ കെട്ടിച്ച് ആവുന്ന ബ്രോ. ഒരൊറ്റ കീറന്നല്ലോ. എങ്ങനായാലും ആരെങ്കിലും ഒരാൾ ഉരിയാ പറ്റൂ. ആരാന്ന് പറയടോ, കൊറ നേരെ കോണ കോണ ചെലക്കാൻ തുടങ്ങിയിട്ട്. എന്നാ പിന്നെ നീ അങ്ങ് ഒരുടാ, നിനക്കാൻ പോലെ അതിനൊക്കെ ആയില്ലടാ. ഇനി ഇപ്പൊ എന്താ ഉള്ളേ? നീ ഒരു നേരിക്കും അതിന്റെ ഒരു ഭംഗി. ഞാൻ ഒരിയ ആ ഇംപ്രഷൻ അങ്ങ് പോവും. എന്നെ കൊണ്ടോ അതിനൊന്നും ആവില്ല. എന്നിട്ട് വേണം ഗേൾസ് ആ പേരും പറഞ്ഞ എന്നോട് കമ്പനി ആവാൻ. എന്നാ നീ അങ്ങ് ഊരി, നിനക്കമ്പോ സിക്സ് പാക്ക് ഉണ്ട്, പിന്നെ നീ വേറെ ലെവലാടാ. അതൊക്കെ ശരി തന്നെ, ഗ്ലാമർ ഉണ്ട്, സിക്സ് പാക്ക് ഉണ്ട്, ഞാൻ വേറെ ലെവലൊക്കെ തന്നെ. പക്ഷേ കണ്ട പെമ്പിള്ളേർക്ക് ഉരി കൊടുക്കാൻ നാബിനെ കിട്ടൂല. ഓക്കെ, ലോട്ട്. സോ സ്റ്റുഡൻസ്, ആർ യു റെഡി ഫോർ ദ പ്രാക്ടിക്കൽസ് ടുഡേ? യെസ് മാഡം. ഇസ് ദർ എനിബഡി ടു വോളണ്ടിയർ ഹിയർ? So, one of you, just comment on the general appearance. Madam, black. Black? നിനക്കെന്താ പാലപ്പത്തിന്റെ നിറമാണോ? Let us start with the GIT examination. Okay, Akila, palpate the abdomen. എന്തെല്ലാം പോയേ. ഗോഡ്.
ഹലോ, ഇവിടെ വേറെ പലതും ഒക്കെ നടക്കുന്നുണ്ടോ? എന്തുവാണ് ഇത്? പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ വന്നേക്കണേ. ഈ മഴക്കാലത്ത് പഞ്ചറായ മഞ്ഞ വെസ്പയും തള്ളിക്കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് ഇവർ ഷൂട്ട് ചെയ്യാൻ മാത്രം എന്താന്നല്ലേ? എടാ, നമ്മുടെ ഫസ്റ്റ് ഇയർ ടൂർ, അത് ഊട്ടി ഓഗനക്കൽ ഫൈനലൈസ് ചെയ്തോ? പരിയാർത്ത ഫസ്റ്റ് ഇയേഴ്സിന്റെ ടൂർ ഊട്ടി ഓഗനക്കൽ ഫിക്സ്ഡ്. കാരണമുണ്ട്, തെക്കോട്ട് വിളിച്ചാൽ വടക്കോട്ട് പോകുന്ന ഈ 100 എണ്ണത്തിന് ഒന്നിച്ച് തെളിക്കാൻ സഹായിച്ചത് ഈ ടൂറാണ്. If you go like this, definitely you will flunk. Trust me, definitely you will flunk. Trust me, definitely you will flunk. You will flunk. കണ്ണടച്ച് തുറക്കും മുമ്പ് എക്സാം അങ്ങ് തീർന്നു. പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു. ഓ, കാഞ്ചനമാല പോലും ഇങ്ങനെ കാത്തിരുന്നിട്ടുണ്ടാവില്ല. ധും, റിസൾട്ട് വന്നു. Just a flick, nothing more. Hard hat time. Look out in the crowd, he's coming again. Sorry for the races. Viola Terfuri. Da? ജയിച്ച പാന്റെ ഗുണമുണ്ടില്ലേ? സോറി ഫോർ ദ ലൂസേഴ്സ്, വിയോള ആർ ദേർ ഫോർ യു. കണ്ടു കണ്ടു, പുരളി കമത്തി പാസ്സായനാ. ഇപ്പൊ എന്റെ ഗുണം കണ്ടില്ലയോ? അതൊന്നും അല്ലടാ, നീ അതിന്റെ അവസാനത്തെ ആ സ്മൈൽ ഉണ്ടോ, ആ സ്മൈൽ നമ്മളെ മാത്രം ഉദ്ദേശിച്ച, അത് നമ്മൾ ഉദ്ദേശിച്ച. ശരിക്കും പോവാൻ പറ, തോറ്റ നമ്മള് കിങ് അല്ലേ? ജയിച്ചിരുന്ന ആളിയാ ഡെസ്പായി പോയനെ. ശരിക്കും ഉറപ്പാ, ഡെസ്പായനെ ജയിക്കണ്ടായിരുന്നു, തോറ്റാ മതിയായിരുന്നു. എങ്ങനെ ഇത്ര വലിയ സീനായിരുന്നു? കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞു പോയി. എടാ നിക്കട നിക്കട, ഇതെന്താ തോറ്റവരുടെ സംസ്ഥാന സമ്മേളനോ? എന്താടാ ഇത്, മരണ വീടാ? പിന്നെ ഫസ്റ്റ് ഇയർ പൊട്ടി അഡീഷണലായിരിക്കുന്ന ഞങ്ങളവരെ പൊട്ടിച്ചിരിക്കണോ? തോറ്റിട്ട് വിഷമിച്ചിരിക്കാൻ എല്ലാവർക്കും പറ്റും, നമുക്കൊന്നുകൂടി ശ്രമിച്ചു നോക്കാം, ശരിയാവും. അധ്യായം 1 ഇവിടെ തീരുന്നു. ഇനി കാളിയ മർദ്ദനം. Thank you.
വെള്ളം 110, ചോറ് 108, 105, ചായ 104. വേഗം വേണം. ഇതിലും നല്ലത് രണ്ടടി ഇട്ടതായിരുന്നു. നിനക്ക് ഈ മാജർ ഇരിക്കാ അറിയാ? ഇരിക്കടാ ഈ മാജർ, ഈ കൈ അങ്ങ് നീട്ടിപ്പിടി. ആ കൊള്ളാം, താഴെ 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 മതിയോ? നീ ആരാണെന്നല്ലേ വിചാരം? ആഹാ, കൊള്ളാം കൊള്ളാം. നിനക്ക് ഇമാജിനറി ഒന്നും വേണ്ട, നീ ചാടിയാ മതി. തവളച്ചാട്ടം ചാടറ, ഒന്നുകൂടെ ചാടറ. വരേ ചവിട്ടില്ലടാ. വര വര അവിടെ അവിടെ. ആ ഫോൺ നീ ഏത്ത വിട്ടാ മതി. അഞ്ചെണ്ണം ഇട്. 1, 2 പോരട്ടെ, താഴ്ത്ര. എടുക്കടാ ഫോൺ. അച്ഛനാ അച്ഛനാ ഇതോ. ഹലോ അഭിതേ, ഹലോ ഹലോ. എത്ര നേരെ വിളിക്കുന്നു, എന്താ ഫോൺ എടുക്കാത്തെ? ഹലോ ഹലോ, ഇതാണോ നിന്റെ അച്ഛൻ? മോനെ, വാ വാ വാ. ചേട്ടാ ഒരു ടോർച്ച്. ടോർച്ച് ചേട്ടാ, സ്റ്റത്തിന് എത്രയാ? ചേട്ടാ ഒരു ടൂണിക് ഫോർക്ക്. അതെന്തിനാ? എക്സാമിനേഷൻ ഓഫ് വെസ്റ്റിബിളോക്കോക്ലിയർ നേർ. നിങ്ങളുടെ ഡോക്ടർമാർക്ക് വളരെ അത്യാവശ്യ ഒരു സാധനമുണ്ട്, അത് വാങ്ങിച്ചിട്ടില്ല. CNS കിറ്റ്. ഇത് കളർ വിഷൻ, ടാക്ടൈൽ ലോക്കലൈസേഷൻ. ലുക്ക് ഹിയർ, ഐ ഹാവ് ഓൾ സോർട്സ് ഓഫ് ലീതൽ വെപ്പൺസ്. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മെഷീൻ ഗൺ വരെ. ഇത് അമ്പും മില്ല്, പിന്നെ ബോംബ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ടൈം ബോംബ് സംവിധാനവും ഉണ്ട്. എന്ത് സംവിധാനം ആയാലും കൊള്ളാം, പെട്ടെന്ന് വേണം. CIDകളിൽ പ്രധാനി ഒരുത്തൻ കായകറികൾ വിൽക്കുന്ന വേഷത്തിലാണ് ഇപ്പൊ നടപ്പ്. വണ്ടി തള്ളിക്കൊണ്ട് സെക്കൻഡ് ഇയർ ആയപ്പോ അവനൊരു കുറ്റിത്താടി വന്നു. യൂണിഫോം അവനൊരു മൂലക്കേക്കിട്ടു. പളപളാ മിന്നുന്ന ഷർട്ടിൽ അവൻ ദൃതംഗ പുളകിതനായി. വെളുത്ത കോട്ടും ആർഭാടത്തനായൊരു സ്റ്റെത്തും. കൺഫ്യൂഷനായിരുന്നു, എന്തോ ഒന്ന് മറന്നു. ആ നെഞ്ചത്തിട്ടിരുന്ന പാൻസ് അവൻ ലോ വേസ്റ്റാക്കി. അങ്ങനെ അവൻ ക്ലിനിക്സിലേക്ക്. സെക്കൻഡ് ഇയേഴ്സ് ആണല്ലേ. അല്ല, മോർണിംഗ് സെഷൻ എന്തായിരുന്നു? ഹിസ്റ്ററി വല്ലതും മനസ്സിലായോ? അത് വളരെ സിമ്പിൾ ആണ്. ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ്, നെയിം, ഏജ്, ഓക്കുപേഷൻ, അഡ്രസ്, ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായിട്ടില്ല. രണ്ടാമത് പ്രസന്റിംഗ് കംപ്ലൈന്റ്, അതൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ വേണം പറയാൻ. അതുല്യ, അതുല്യക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്. ഓൺസെറ്റ് ഡ്യൂറേഷൻ, പ്രോഗ്രഷൻ, അഗ്രഗേറ്റഡ് ലേയിംഗ് ഫാക്ടേഴ്സ്, അടുത്ത എക്സാമിനേഷൻ. എന്ത് നല്ല ചേട്ടനല്ലേ. സ്റ്റുപ്പിഡ് ഫെല്ലോസ് ആണ് കേട്ടോ, ഹോസ്റ്റലൊക്കെ വന്നലമ്പാണ്. ചേട്ടാ ഏത് ടെക്സ്റ്റിലെ ഫോർമാറ്റാ പഠിക്കേണ്ടത്? ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്? ഹച്ചിസൺ, ഇത് താണ്ട പാവങ്ങളുടെ ഫോർമാറ്റ്. ഹലോ എടാ, ഇപ്പൊ റാങ്കിങ് ഒക്കെ കഴിഞ്ഞ് ഫുൾ സെറ്റ്. ഹോസ്റ്റലിന്റെ ഒരു ഷൂട്ടിന് ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. എടാ നീ നന്നായി ചെയ്യണേ. അത് ഞാൻ ഏറ്റടാ, ഈ ഹോസ്റ്റൽ മൊത്തത്തിൽ നമുക്ക് കവർ ചെയ്യണം. ഇതാ നമ്മുടെ സ്വന്തം റജിയേട്ടൻ. റജിയേട്ടാ വെള്ളം കുറച്ചൊരു ജ്യൂസ്. സ്ഥിരം നമ്പർ ഒന്നും വേണ്ട കേട്ടോ, പഞ്ചസാരൊക്കെ ഇടണേ. നിനക്കെല്ലാം ഞാൻ വെറുതെ തരടാ. ആദ്യം നിന്റെ പറ്റു നോക്കിയാ പൈസ എത്രയായിരുന്നു. എടാ ഇജാസെ, ഫാൻസി നമ്പർ ആണല്ലോടാ. നീ എന്താ പറഞ്ഞേ? അതാടാ ഓരോരുത്തന്മാരെ പെരുപ്പിക്കുന്ന അവിടെ ആരൊക്കെ ഷൂട്ട്. നോക്കടാ നോക്കടാ, ലുലു ദാ കോഴി അടിക്കുന്നു. ലുലു ഇവിടെ രാത്രി 11 മണി കഴിഞ്ഞാ പിന്നെ പല്ലി ചലക്കുന്ന ശബ്ദത്തിന്റെ ശല്യാണെന്ന് പൊതുവെ ഒരു കംപ്ലൈന്റ് ഇട്ട് കേട്ടോ. ലുലുവിന്റെ കട്ടായി ബെസ്റ്റ് ടൈം അളിയാ. അതിവിടെ ഒരു പട്ടി ഉറവിച്ചാടിയതാ, പിന്നൊന്നുമില്ല.
അപ്പൊ പറയൂ ചേട്ടാ, ഹോസ്റ്റൽ ഡേ പറ്റി എന്താണ് പറയാനുള്ളത്? ഇപ്പൊ എന്ത് ഹോസ്റ്റലാ, അതൊക്കെ പണ്ടല്ലേ. അപ്പൊ അതാണ് വാർത്ത, ഹോസ്റ്റൽ ഡേ ഒക്കെ പണ്ടല്ലേ. ക്യാമറമാൻ വേണുവിനൊപ്പം രേണുക. ഇത് മെൻസ് ഹോസ്റ്റൽ ആണെങ്കിൽ ദാ അവിടെ ആ പൊട്ടുപോലെ കാണുന്നതാണ് നമ്മുടെ സ്വന്തം ലേഡീസ് ഹോസ്റ്റൽ. സീനിയേഴ്സിനോട് ചോദിക്കണോ? ഇതെന്തുന്നാ ചോറാ ചേച്ചി? ഇതൊക്കെ ഒന്ന് വേവിച്ച് വെച്ചൂടെ, മനുഷ്യന്മാർക്ക് തിന്നാനുള്ള സാധനം തന്നെയല്ലേ. അത് ശശിയേട്ടൻ. ഇതെന്തുട്ടാ ചിക്കണാ? ഇതെന്നേക്കാ പ്രായമുള്ള ചിക്കൻ അല്ലേ, അതുകൊണ്ട് നമിച്ചതാ. ഒഴുക്കി. ഇതെന്ത് സാധനം? മഞ്ഞക്കറിയ. എന്നാ പിന്നെ കുറച്ച് പച്ചക്കറിയും ചുവന്ന കറിയും നീലക്കറിയും കൂടി കലക്കി ഒഴിച്ചു വെച്ചോട് നിനക്ക്. റൂമിലോട്ട് വാട്ടാ, വെച്ചിട്ടുണ്ടടി. ശശിയേട്ടാ, ഇന്നത്തെ മീറ്റിംഗ് നമ്മളെ മെസ്സിന്റെ കാര്യത്തെ കുറിച്ചാ. മെസ്സിന് ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്ത് വെച്ചാലും ഇന്ന് തന്നെ. മെസ്സ് മെച്ചപ്പെട്ടൂലേ, പിള്ളേര് കൊള്ളാം. Your game is over. അങ്ങനെ അത് സംഭവിച്ചു. കാട്ടുതീ പോലെ അത് പടർന്നു. വാട്സാപ്പ് പലർക്കും പലതിനായിരുന്നു. ഫോട്ടോ വരെ അയക്കാമെന്നറിഞ്ഞ ചിലർ പുളകം കൊണ്ടു. ടെക്സ്റ്റ് മെസ്സേജ് ഓഫറിന്റെ കാശ് ലാഭിച്ച കാമുകീ കാമുകന്മാർ തുള്ളിച്ചാടി. പിള്ളേർക്കാണെങ്കിൽ കളിയാക്കാനും അടികൂടാനും ഒരു ഗ്രൂപ്പ്. എനിക്കാണെങ്കിലും കഥ പറയാൻ എളുപ്പമായി. ഇതാ ഒരു നീണ്ട കഥ. അതാ ഇങ്ങോട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. കൂട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല. നിർത്ത്, നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം. സുഹൃത്തുക്കളെ, നമ്മൾ സെക്കൻഡ് ഇയർ കയറിയതിന് ശേഷമുള്ള ആദ്യ ടാലൻറ്റ് ഷോയാണ്. ഇത്തവണ നമ്മുടെ പ്രോഗ്രാമൊക്കെ സെറ്റാണ്. ഇത്തവണ നമ്മൾ പൊളിച്ചിരിക്കും. നമ്മൾ സീനിയേഴ്സിനെ തുരത്തിയിരിക്കും.
നമ്മുടെ പ്രധാന പ്രതീക്ഷ ഡാൻസിലാണ്. ഡാൻസിനെ കുറിച്ച് ഇജോ സംസാരിക്കുന്നതായിരിക്കും. ഡാൻസിന്റെ കാര്യത്തിൽ ഇവിടെ ആരും പേടിക്കണ്ട, ബോയ്സ് ഡാൻസ് ഫുൾ സെറ്റാണ്, ഫുൾ പൊളിച്ചിരിക്കും നമ്മളത്. പക്ഷെ ഗേൾസിന് ഡാൻസ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാണ്ട് മാനം കെടുത്തത്, പ്ലീസ്. ഓക്കെ അല്ല അപ്പോ പൊളിക്കൂലേ? എടാ തകർത്തേക്കണാ മുത്തേ. ഓക്കേടാ പൊളിക്കും, വീടെടുക്കണേ. ഓക്കെ. ആർട്സിന് എട്ട് നിലയിൽ പൊട്ടിയെങ്കിലും ഈ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രാക്ടീസും പ്രോഗ്രാമും പിന്നെ നട്ടപ്പാതിരയ്ക്ക് മെൽമയിൽ നിന്നുള്ള ഒരു ചായയും, ഓഹ് അതൊരു ഫീല് തന്നെയാണ്. ഗജരി നിർത്തന നോട്ട് പോയി, വീട്ടിൽ പട്ടിയുണ്ട് കേട്ടോ. സെക്കൻഡ് ചാർട്ട് ബാർ വിച്ച് റെപ്രസെന്റ് ഫീമെയിൽ യു ഹാവ് ഗിവൺ ഇൻ ഗ്രീൻ കളർ. ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് യു ഹാവ് ഗിവൺ ഇൻ ബ്ലൂ കളർ. റൈറ്റ് നിവ്യ, യു ക്യാൻ റിപ്പീറ്റ് ഇറ്റ്. Near to the police station, there is a hotel. You have missed it. Right, Nivya? You can repeat it. ഇന്റർബാച്ച് ഫുട്ബോളിൽ അതിദയനീയമായി പരാജയപ്പെട്ടു. 2012 അതീവ ദയനീയമായി പരാജയപ്പെട്ടു. ഈ വർഷം നമുക്ക് നേരിടാനുള്ളത് അതിശക്തന്മാരായ 2K8 MBBS-നെയാണ്. വെട്ടിച്ച് വെട്ടിച്ച് പോകുന്ന വെട്ടും ഡിഫൻഡർ ഷാഫിയും നമ്മുടെ മുന്നിലെ ചോദ്യചിഹ്നങ്ങളാണ്. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, ഹൗ ടു പ്ലേ ഫുട്ബോൾ. From center forward to right to left, across the defender, straight, goal! Yay! Pangani manasilayallo ille? Sir, once more please. Catch! See? From center forward to right to left, across the defender, goal! Yay! 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 Y
അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ പരിയാരത്തെ സ്ഥിരം പതിവ് പോലെ ആ കൊല്ലം അവരും ചാമ്പ്യൻസ് ആയി. ആദ്യ ചടാ എന്റെ ഡാൻസിന് ഇങ്ങനെ കൈയടിട്ടുന്നു. കുട്ടിക്കാലവും വാർദ്ധക്യവും ഒരുപോലെയാണ്. അതുപോലെ തന്നെയാണ് MBBSന്റെ ഫസ്റ്റ് ഇയറും ഫൈനൽ ഇയറും. ഷേവ് അടിച്ച മോന്തി, പുട്ടപ്പേത മുടി. ഇക്കൊല്ലത്തെ നമ്മുടെ മെയിൽ റെപ്പ് നിഷാലും ഫീമെയിൽ റെപ്പ് അനലിസും ആയിരിക്കും. എന്താ മക്കളെ ലൈബ്രറിയുടെ ഭാഗത്തൊക്കെ? ചേട്ടാ ഫൈനൽ ഇയർ അല്ലേ, പഠിക്കാനൊക്കെ തുടങ്ങാന്ന് വെച്ചു. എന്ത് ഫൈനൽ ഇയർ, അതൊക്കെ പണ്ടല്ലേ. ഫൈനൽ ഇയർ ആയപ്പോ ലൈൻ അങ്ങ് മാറി, പഠിത്തമായി അതിന്റെ തിരക്കായി. പണ്ടാരോ പറഞ്ഞ പോലെ ഫൈനൽ ഇയർ ആയപ്പോ പിള്ളേരങ്ങ് ഉഷാറായി. ഇതുവരെ വാർഡിൽ കയറാത്തവൻ വാർഡിൽ കയറുന്നു, പേഷ്യൻസിനെ കാണുന്നു, കേസ് എടുക്കുന്നു, പഠിക്കുന്നു. ഗുഡ് മോർണിംഗ് മാം. ആഹാ, എത്ര മനോഹരമായ ആചാരങ്ങൾ. എടാ ഗേൾസ് ഒക്കെ കട്ടപ്പടുത്താട, ഈ എന്താ ഇപ്പൊ ചെയ്യാ? നമുക്കും തുടങ്ങണ്ടേ? അങ്ങനെ ഫൈനൽ ഇയർ തിയറി കഴിഞ്ഞു, ഇനിയാണ് എക്സാം പ്രാക്ടിക്കൽസ്. ഓ, പ്രാക്ടിക്കൽസ് ഒക്കെ പണ്ടല്ലേ. ആദ്യം പേഷ്യന്റ് വലത്തേ സൈഡിൽ വന്ന് നിൽക്കണം, പിന്നെന്താ ചെയ്യണ്ടേ, കൺസേൺ എടുക്കണം. കൺസേൺ എടുക്കുമ്പോൾ ഇങ്ങനെ നിന്നിട്ട് പരിശോധിച്ചോട്ടെ ചേട്ടാന്ന് ചോദിക്കണം. പിന്നെ എക്സാമിനേഷൻ, ഇത് പാലർ, ഇത് ഇക്ടറസ്, പിന്നെ ക്ലബിംഗ്, അതിങ്ങനെ നോക്കണം. പിന്നെ ഷാംബ്രോ ടെസ്റ്റ്, അതിങ്ങനെ നോക്കിയാൽ. അല്ല, എവിടെ എത്തി? ഇല്ല അളിയ, ക്ലബിംഗ് എത്തിയിട്ടുള്ളൂ. പാല, ഇക്തിരസ്, ക്ലബിംഗ്, കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്ക് തുടങ്ങാം. അത് ഇങ്ങനെ പെരിഫറൽ എക്സ്ട്രീമിറ്റീസിലേക്ക് വേണം നോക്കാൻ. ബോറായി അല്ലേ? പൊളി ലുക്ക് ബ്രോ. അയ്യടാ, പോയി കണ്ണാടി നോക്കണം മക്കാനെ. ഛേ, തമാശ കളിക്കല്ലേ, എന്തായത്? ഗേൾസ് ഒക്കെ ഉച്ചക്ക് വൈവ് കഴിഞ്ഞാ, നമുക്ക് പഠിക്കാം വാ. തെർമോമീറ്റർ ഒന്ന്, സ്കെയില് രണ്ട്. പഠിച്ചൊന്നും കാര്യമായിട്ട് ഓർമ്മ ഉണ്ടാവില്ല. നീ ഒരു കാര്യം ചെയ്യ്, ബുക്കൊക്കെ മര്യാദക്ക് പോഞ്ഞോ, അടിപൊളിയായിട്ട് പോഞ്ഞോട്ടോ, വൃത്തിയായിട്ട്. മോനെ മോനെ ഒട്ടിക്കാനുള്ളോ? ഏത് കോത്തായത്തെ കച്ചങ്ങ എറിയുന്നത്? ഇതെല്ലാം ദോശ ഉള്ള പോലെ തന്നെ ഇങ്ങനെ തന്നെ ആക്കണല്ലോ പടച്ചോനെ. മോനെ അഭിഷേക് വിളിക്കുന്നട്ടാ, അഭിഷേക് അത വിളിക്കുന്നടാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. എടാ നിയാസേ, ചേച്ചി അമ്മോ. എനിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. അല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇന്ന് പറഞ്ഞാലും നിൽക്കാനോ? ആബിദ്!
നിനക്കൊക്കെ എന്താ വടിവത്ത നമ്പർ പ്ലേറ്റ്, പൊതിഞ്ഞ റെക്കോർഡ്, പല കളറിലെ പേന, ഗേൾ ഫ്രണ്ട്സ് ഇല്ലാത്ത ഞങ്ങളൊക്കെ മണ്ടന്മാരി ഇല്ലടാ. അങ്ങനൊന്നില്ലടാ ബാ. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് ഈ കോളേജിൽ വന്നവനാ ഞാൻ. നീയായിട്ട് തകർക്കരുത്. ചെക്കന് യൂണിവേഴ്സിറ്റി എക്സാം ആണെന്നൊന്നുമില്ല, എന്തിൽ ചെയ്തേ പറ്റൂ. കുളിച്ചിരുന്ന കണ്ടുപിടിക്കില്ല നേരതിയോ. ഇത് എന്റെ കുട്ടിയാ, വാ മോനെ പോവാ. നിന്റെ കുട്ടിയോ? അപ്പ എന്റെ കുട്ടിയോ? Okay, now demonstrate mechanism of labor. First engagement, mm-hmm. then descent with the flexion, mm-hmm. Then internal rotation, mm-hmm. Then delivery of the shoulders. Madam. Okay, next student. Demonstrate mechanism of labor. ലാസ്റ്റ് ദിവസം മൂന്ന് പേര് പൊട്ടിയിട്ടുണ്ട്. അതിലൊന്ന് എന്തായാലും ഞാൻ തന്നെയാ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല വൈവിക്ക്. ഒന്ന് ഞാനാ, ഞാൻ കണ്ടത് എന്റെ മാർക്സ് ഉറപ്പാ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല വൈവിക്ക്. ഒന്നും നീയാന്നല്ലേ, അതേതായാലും നീ തന്നെ അവനാ ചാൻസ്. പറയുന്നോണ്ട് വിഷമമൊന്നും തോന്നരുത്. ലാസ്റ്റ് ദിവസം ഡെങ്കി ഫീവർ ഒട്ടി ഒരാൾ പൊട്ടിയിട്ടുണ്ട്. ഡെങ്കി ഫീവർ അല്ലേ നിന്റെ കേസ്? അപ്പൊ ഞാൻ പൊട്ടിയിട്ടുണ്ടാവല്ലേ. The results are out. What started out as a schoolboy's dream several years ago has finally reached its climax. But I couldn't have come this far without the support of my parents, teachers, and my friends. I thank God for having blessed me so well, and you can call me Dr. Abid. എടാ ഹരി, എന്താടാ അബിദേ? എടാ നമുക്കെന്തായി ബുദ്ധി നേരത്തെ തോന്നാഞ്ഞ്? ഏത് ബുദ്ധി? അല്ല, ഈ വീട്ടുകാരുടെ നക്കാപ്പിച്ച പോക്കറ്റ് മണിയും വാങ്ങി കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന് പകരം സ്വന്തമായി അധ്വാനിച്ച് കാശുണ്ടാക്കാനുള്ള ബുദ്ധി. അബിദേ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ഹൗസ് എമർജൻസി തുടങ്ങിയ മുഴുവൻ സമയവും നമുക്ക് പേഷ്യൻസിനോട് ചെലവഴിക്കണം. ആദ്യം ഒരു പേഷ്യൻറ്റിനെ ആ ഇൻഡ്യൂബേറ്റ് ചെയ്ത് പഠിക്കണം. പിന്നെ 5 10 1000 10000 ഓ, നമുക്ക് നല്ലൊരു ഡോക്ടർ ആവണം. എല്ലാ ദിവസവും ഒരു പേഷ്യന്റെ കാത്തിട്രേസ് ചെയ്യണം. കാനുല, എബിസി, റയൽ സ്റ്റ്യൂബ്, എൽ പി, ഓ, നമുക്കങ്ങ് തകർക്കണം. പിന്നെ അല്ല, ആ സൗണ്ട് കേൾക്കാൻ എന്തൊരു രസം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറൺ മുഴങ്ങുന്ന പോലെയുണ്ടല്ലേ. ഹൗസ് എജൻസി ഡാ,
ഇത് ഞാൻ പൊളിക്കും. നടക്കോ? ഡോക്ടറായി മലമറിക്കാമെന്നായിരുന്നു ഇവരുടെ ദിവാസ്വപ്നം. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ഇതൊക്കെ നഴ്സിംഗ് പണി ലിസ്റ്റ്. അവരാതാണ്. ഞാൻ പോയിട്ട് വരാട്ടോ. എടുത്തോട്ട് പോയിട്ട് വലത്തോട്ട്. ചേട്ടാ ഈ ഗ്യാസ്ട്രോയിലേക്ക്. ഗ്യാസ്ട്രോയിലോട്ട് വലത്തോട്ട് പോയിട്ട് താഴോട്ട് പോണം ചേട്ടാ. ഗ്യാസ്ട്രോ 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 വലത്തേക്ക് തിരി താഴേക്ക് ചേട്ടാ. ഇതുവഴി ഇച്ചിരി വലത്തേക്ക് പോയിട്ട് താഴേക്ക് പോണം ചേട്ടാ. ഈ വയറിന്റെ ഗ്യാസ്ട്രോ എന്നാ പറഞ്ഞ എന്റെ പൊന്ന് ചേട്ടാ. ഇതുവഴി പോയിട്ട് താഴേക്ക് പോണോന്ന്. സിനിമയ്ക്ക് പോയാലോ? പേഷ്യന്റ് ഇതുവരെ അപ്പിട്ടിട്ടില്ല. ചേട്ടാ തീരുമ്പോ തീരുമ്പോ പണി തരാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂതാ എന്നല്ലേ. ആദ്യം ഇവിടുത്തെ സ്ഥിരം ഡയലോഗാ. മോനെ ഹൗസ് സർജൻ, നിന്നെ നമ്മള് കാണണതേ ഒരു മനുഷ്യനായിട്ടല്ല, സ്വിച്ച് ഇട്ട പ്രവർത്തിക്കുന്ന ഒരു യന്ത്രട്ടാ. നീ രാവിലെ വരിക, എന്നിട്ട് ഒരു യൂറിൻ റിപ്പോർട്ട് കളക്ട് ചെയ്യുക, ഒരു ചായ കുടിക്കുക, അത് കഴിഞ്ഞിട്ട് നീ വാടി പോവാ. വാടി പോയിട്ട് നീ ബാക്കി പ്രീ റൗണ്ട്സ് ഒക്കെ എടുത്തിട്ട് ഒരു ചായ കുടിക്കുക. അത് കഴിഞ്ഞിട്ട് നീ പേഷ്യൻസിനെ മൊത്തം ഓട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണതിന്റെ ഇടയിൽ നീ കേഷീറ്റുമായിട്ട് താഴെ പോവാ, ഒരു ചായ കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് താഴെ നിന്ന് വിശദമായിട്ട് നീ എഴുതിക്കോ. അപ്പൊ ചായ 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 അത് നീ വേണമെങ്കിൽ ഹോസ്റ്റലിൽ പോയി കുടിക്കാം. അയ്യം ഇഞ്ചക്ഷന കൈക്ക് വേണോ ചന്തക്ക് വേണോ? എഞ്ഞത്തോട്ട് ഇങ്ങോട്ട് കുത്തിക്കേ. ഡോക്ടറെ എക്സ്റേ വിടാൻ വേണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് കുളിക്കാവോ? കുഴപ്പമില്ല അച്ചാ, ഇന്ന് കുളിക്കാം. സിസ്റ്ററെ ഒന്ന് ബാത്റൂമിൽ പോണം. അച്ഛാ ഞാനൊരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് സിസ്റ്റർ അല്ല ഡോക്ടറാ ഡോക്ടറാന്ന്. ഡോക്ടർ തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, അക്ഷരം അറിയിട്ടൊന്നുമില്ലല്ലോ. പിന്നെ കോട്ടിട്ട എല്ലാ പെണ്ണുങ്ങളും സിസ്റ്റർമാരും എല്ലാ ആണുങ്ങളും ഡോക്ടർമാരെന്നല്ല. ഞാനൊരു ഡോക്ടർ കണ്ടോ, കോൾ മി എ ഡോക്ടർ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടോ. മെഡിക്കൽ കോളേജുകൾ ഉണ്ടായ കാലം മുതൽ സിസ്റ്ററേ എന്ന വിളി കേൾക്കേണ്ടി വന്ന ഓരോ ഫീമെയിൽ ഹൗസ് സർജനും ഇത് സമർപ്പിക്കുന്നു. നടന്നതൊന്നായിരുന്നില്ല. അച്ഛാ സിസ്റ്റർ അവിടെയുണ്ട്, സിസ്റ്ററോട് ചോദിച്ചോളൂ കേട്ടോ. കഥ പറഞ്ഞ് പറഞ്ഞ് കോൺവക്കേഷൻ ഇങ്ങെത്തി. എല്ലാ വർഷത്തെയും പോലെ വെറൈറ്റി ആക്കാനാണ് ഇവരുടെയും പ്ലാൻ. നടക്കട്ടെ നടക്കട്ടെ. അപ്പൊ ക്യാമറ എവിടെ വെക്കും? അതിന് ക്യാമറ എന്റെ കയ്യിൽ ഇല്ലല്ലോ. കവി ബ്ലാക്ക് മെയിലും കിട്ടിയില്ല. ഇവിടെ എന്താ ഈ സംഭവം? ആ നടക്കട്ടെ നടക്കട്ടെ. ഷാലിൻ ഇത് ഇതുവരെയും കഴിഞ്ഞില്ലേ? ഞാൻ തിന്നല്ല. പോസ്റ്റർ അടിക്കാൻ പയ്യന്നൂര് പോയി, പോസ്റ്റർ കിട്ടിയില്ല, ചെലവ് 3000. ഗൗണ് വാങ്ങിക്കാൻ കണ്ണൂര് പോയി, ഗൗണ് കിട്ടിയില്ല, ചെലവ് 1000. സ്റ്റേജിന് 100000, ഫുഡിന് 100000.
എടാ കോൺവെക്കേഷൻ ആയിട്ടോ? ഇനിയെങ്കിലും പറയാനുള്ളത് പറഞ്ഞാ കൊള്ളാം. പോടാ. I solemnly pledge to consecrate my life to the service of humanity. I will give my teachers the respect and gratitude that is their due. I will practice my profession with conscience and dignity. The health of my patient will be my first consideration. I will respect the secrets that are confided in me, even after the patient has died. I will maintain by all the means in my power the honor and the noble traditions of the medical profession. My colleagues will be my sisters and my brothers. I will not permit considerations of age, disease, or disability. Creed, ethnic origin, gender, nationality, social standing, or any other factor to intervene between my duty and my patient. I will maintain the utmost respect for human life. I make these promises solemnly. I make these promises solemnly. Freely. Freely. കോൺവെക്കേഷൻ കഴിഞ്ഞടാ. പ്രോഗ്രാം കൊള്ളായിരുന്നു. ഇല്ലടാ, ഇന്ന് കയറുന്നില്ല. ഇന്ന് ഞങ്ങളുടെ ബാച്ചൊന്നും ഒത്തുകൂടുന്നുണ്ട്. അല്ലല്ല, ഒഫീഷ്യലൊന്നുമല്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവില്ലേടാ? ഇനിയിപ്പോൾ എപ്പോൾ കാണാനാ? കാര്യം കോളേജിൽ നിന്ന് പോകുന്നതൊരു പൈങ്കിളി സെറ്റപ്പൊക്കെ ആണെങ്കിലും ഇതിപ്പോൾ ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. അഞ്ചാറ് കൊല്ലം ഇവിടൊക്കെ തന്നെ ആയിരുന്നില്ലടാ, കുറച്ച് സെൻറ്റിയൊക്കെയാണ്. ഓക്കേടാ, ശരി എന്നാ, വിളിക്കാം അങ്ങട്. കാര്യം എന്തായി? അത് ഇജാസ് നോക്കിക്കോളും, അവൻ ബാഗ് പാക്ക് ചെയ്തിട്ട് വരാന്നാ പറഞ്ഞേ. ഓ, അവനിന്ന് പോവാണല്ലോ അല്ലേ. ിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖീ, ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖീ. Thank you.
ഒന്നായി മാറ്റും ഈ സൗഹൃദം, ദേശങ്ങൾ ഒന്നായി മാറ്റും ഈ സൗഹൃദം. ഇതൊരൊരുമയായി മാറിടും ഒരു മനവും ഈ സൗഹൃദം. അതിമധുരമാം വേളയിൽ ആനന്ദം ഈ സൗഹൃദം. ഇതൊരൊരുമയായി മാറിടും ഒരു മനവും ഈ സൗഹൃദം. അതിമധുരമാം വേളയിൽ ആനന്ദം ഈ സൗഹൃദം. ഒന്നായി പല കുസൃതി ചെയ്തതും, ഒന്നായി കളി ചിരി പറഞ്ഞതും, ഒന്നായി ഒരു കനവു നെയ്തതും. ഒന്നായി ഈ നൊമ്പരങ്ങളിൽ, ഒന്നായി ഈ പുഞ്ചിരികളിൽ, ഒന്നായി ഒരു ഹൃദയമായി മാറിന. ഒരു കാര്യം ചോദിക്കാൻ. എന്താ? നിനക്കെന്താ ചോദിക്കാൻ? എന്തോ ചോദിക്കണമെന്ന് വെച്ചു, മറന്നു. ഞാനും എന്തോ ചോദിക്കണമെന്ന് വെച്ചു. വേണ്ട, വരട്ടെ. അത്രമേൽ അസാധാരണവും തീവ്രവും ഒന്നും അല്ലെങ്കിലും ഒന്ന് തിരിച്ചു വിളിച്ചാൽ വിളക്കി ചേർക്കാമായിരുന്ന ഒരുപാട് പ്രണയങ്ങൾ ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയിട്ടുണ്ട്. പരിഭവമില്ലാതെ പിന്നെയും സൗഹൃദത്തിൻ്റെ കാണാച്ചരടുകൾ ബാക്കി വെച്ച് ഇവരും പടിയിറങ്ങുന്നു. ¶¶
പരിയാരത്തിന്റെ കുത്തൊഴുക്കിൽ അസ്തമിച്ച ഒരു പകലുപോലെ ഇവരുടെ കലാലയ ജീവിതവും കാണും. കൃഷ്ണേട്ടനെ പോലെ ഓർമ്മകൾ തങ്ങി നിൽക്കാതെ 1000 ഓർമ്മകളുടെ ഒഴുക്കായി പരിയാരം ഇനിയും ആരെയൊക്കെയോ ഒഴുക്കിക്കൊണ്ടുവരും തന്റെ ഹൃദയത്തിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കാൻ. അപ്പോ ഈ കഥ ആസ്വദിക്കുകയും കമന്റ് അടിക്കുകയും ചെയ്തപ്പോൾ ഞാൻ അനുഭവിച്ച സൗഹൃദത്തിന്റെ ആഴവും പരപ്പും ഇനിയും അതിരുകളില്ലാതെ തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ് ലാൽ ജോസ്. ഇപ്പൊ എന്ത് സൈനിങ് ഓഫ്? അതൊക്കെ പണ്ടല്ലേ അല്ലേ? Our time year has ended and the time for goodbye is here. Our part in the story of ACME may be over, but we are handing over the torch to our juniors who will now carry forward its legacy. Good luck. Thank for the love. ചേട്ടാ, ഞാനിവിടെ പ്രസവിക്കാൻ വന്നതല്ല. 5-6 കോലി ഇവിടെ കളിച്ചു തകർത്ത് ഒരു ഡോക്ടറായി പോയതാ. സോറി മാഡം. ചേട്ടായി ഇവിടെ അല്ല, ഇതാ ഇവിടെ എന്റെ കെട്ടിയവനാ. ചേട്ടായി ഒന്നിങ്ങ് വന്നേ, എന്റെ കോളേജൊക്കെ ഒന്ന് കണ്ടേ. നിന്റെ മോൻ തന്നെ, എന്ത് പാടുപെട്ടെന്നറിയോ ഉറക്കാനായിട്ട്. അവളുടെ ഒരു കോളേജ് പുരുഷാന്ന് നോക്ക. ചേട്ടായി ആ ഫ്ലോറിലേക്ക് ഒന്ന് നോക്കിയേ, ഞാനിവിടെ നിന്ന് എത്ര സ്വപ്നം കണ്ടിട്ടുണ്ടെന്നറിയോ? എന്ത് സ്വപ്നം? പഠിപ്പൊക്കെ കഴിഞ്ഞ് കെട്ടിയവനും കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്നിറങ്ങുന്ന ഒരു സീൻ. കഷ്ടം. അതെ, എല്ലാം കഴിഞ്ഞല്ലോ, എല്ലാം അടിപൊളിയായല്ലോ, ഇനി നമുക്ക് സ്കൂട്ടാവല്ലോ. കഴിഞ്ഞില്ല, ഇനി ഇവിടെ ഒരുപാട് കാണാനുണ്ട്. ചേട്ടായി ഇങ്ങോട്ട് വന്നേ. ഇടി, ഇതൊക്കെ നീ എന്റെ അടുത്ത് 10,000 വട്ടം പറഞ്ഞല്ലേ, ഇനിയും വേണോ? എടി, ഇവിടെ ഉള്ളതൊക്കെ ഞാൻ പറയാം. ഇവിടെ MH ഉണ്ട്, LH ഉണ്ട്, നീ ഹാമർ ഉണ്ട്, ടേണിംഗ് ഫോർക്ക് ഉണ്ട്, ടേണിംഗ് ഫോർക്ക് അല്ല ചേട്ടായി, ട്യൂണിംഗ് ഫോർക്ക്. ഇതാ പറഞ്ഞ, ഇതൊന്നും കേട്ടാ മാത്രം പോരെ, കാണണം. വന്നേ, നമുക്കിതൊക്കെ ഒന്ന് കാണാം. പിന്നെ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തോടെ പോയിട്ടുണ്ടെങ്കിൽ